ഹലോ, മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്ന് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരുന്നത് ഓൾ എന്നാക്കി സേവ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ നാളുകളായിട്ട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് മുടി കഴുകാനായിട്ട് ഒരു പൗഡർ, ഹെയർ പൗഡർ എന്ന് പറയാം, വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂവിന് പകരമായിട്ട് യൂസ് ചെയ്യാമെന്നും പറയാം. നല്ല എഫക്റ്റീവായിട്ടുള്ള, നല്ല ബെസ്റ്റ് റിസൾട്ട് ഇടുന്ന, നിങ്ങളുടെ മുടി നല്ല ഷൈനി ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കാനും അതുപോലെ താരൻ മാറാൻ, ഇന്ന് സ്കാൽപ്പിന് ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറാൻ, മുടി കൊഴിച്ചിൽ മാറാൻ, മുടി നല്ല തിക്കായിട്ട് വളരാൻ ഒക്കെ നല്ല ബെസ്റ്റ് ഒരു ഹെയർ പാക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റ് ഇതാണ്. നമ്മുടെ ഈ ചാനലിൽ ഇട്ട വീഡിയോസിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയെന്ന് നമ്മുടെ വ്യൂവേഴ്സ് പറയുന്ന കമൻറ്റുകളാണ് ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത്. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പല ടിപ്സിനും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് മുടിക്ക് വേണ്ടി പല ടിപ്സ്, ഇതുകൊണ്ടുള്ള പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിണക്കിയുള്ള ഒരു ഹെയർ പൗഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന്. ഈ ഉഴുന്ന് കഴുകി എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയ ശേഷമാണ് നമ്മൾക്കിത് പൊടിക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ ഒത്തിരി നിങ്ങൾ ഉണ്ടാക്കി വെക്കണ്ട, ഒരു 10ഓ 15ഓ ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. അതിനുശേഷം അടുത്ത ബാച്ച് ഉണ്ടാക്കാം. ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചാൽ ഇച്ചിരെങ്കിലും ഒരു നനവങ്ങാണം പറ്റിയാൽ അത് ഫംഗസ് ആയി പോകും, അത് പൂത്തു പോകും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശേ ഉണ്ട്, ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതും കുറേ ദിവസത്തെ കൊണ്ട് കേട്ടോ. ഉഴുന്ന് കാൽ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണം ആര്യവേപ്പിലയുടെ പൊടി. ഞാൻ നേരത്തെ നമ്മുടെ വീട്ടിൽ സൂര്യപ്രകാശമില്ലാതെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ആര്യവേപ്പിന്റെ പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഞാൻ പൊടിച്ചു വെച്ച പൊടിയാണ് ഇത്. അന്ന് ഞാൻ കൈകൊണ്ട് തന്നെ ഞെരിടി ഒന്ന് പൊടിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പൊ നമുക്കിത് നല്ല പൗഡർ ആക്കണം. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ ആര്യവേപ്പ് ഞാൻ ആ പൊടിച്ച പൊടി ഇതിനകത്ത് ഇടുക, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഉലുവ ലേശം ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചതാണ്. അതല്ലാതെ ചൂടാക്കാതെ പൊടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ലേശം ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നല്ല പൗഡർ പരുവത്തിൽ വേണം. അതുകൊണ്ട് ഇത് എന്തായാലും ഉഴുന്ന് പൊടിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി ഇട്ട് നല്ല പൗഡർ ആക്കാൻ വേണ്ടി ഇത് മൂന്നും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ അളവ് ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ഉഴുന്ന് കൂടി അല്ലെങ്കിൽ ഉലുവ കൂടി, അരിവേപ്പില കൂടി, കുറഞ്ഞു, ഒന്നും ഒരു പ്രശ്നവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ഗ്ലാസ് ബേസൻ, അതായത് കടലപ്പൊടി. കടലപ്പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിത് കടയിൽ നിന്നും മേടിച്ച കടലപ്പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ എല്ലാ പൊടികളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡബയിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഇത് ഒട്ടും വായു കടക്കാതെ പാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഉണങ്ങിയ പാത്രമായിരിക്കണം, ഒട്ടും വെള്ളമയം പാടില്ല. അതുപോലെ നിങ്ങൾ ഈ പൗഡർ എടുക്കുമ്പോഴും നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫംഗസ് കയറി പൂത്തുപോകും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഡബയിലാക്കി വെക്കാം. നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് കുളിക്കുന്നതിന് മുമ്പ്, 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ മുടിയുടെ നീളവും കട്ടിയും അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇത് നമ്മൾ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും, അതായത് ഡബിൾ ആവും. അപ്പൊ അത് കണക്കാക്കി നിങ്ങൾ എടുക്കാവേ. ഇത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പുളിച്ച കഞ്ഞിവെള്ളം. നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിന്റെ ധാരാളം ടിപ്സ് ഇട്ടിട്ടുണ്ട് താരൻ മാറാനൊക്കെ. അതായത് തലേന്നത്തെ കഞ്ഞിവെള്ളം, ഇത് കട്ടിയാണെന്നുണ്ടെങ്കിൽ ഇല്ലച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കണം. ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ സാദാ വെള്ളം യൂസ് ചെയ്യാം. എന്നിട്ട് ഇത്
ഒത്തിരി അങ്ങ് കട്ടിക്ക് പേസ്റ്റ് ആക്കണ്ട, ഇച്ചിരി ലൂസായിട്ട് തന്നെ വെള്ളം പോലെ തന്നെ പേസ്റ്റ് ആക്കണം. ഞാനിതിപ്പോൾ പേസ്റ്റ് ആക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം എനിക്ക് നല്ല അലർജി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തലയിൽ പുരട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചത് അത്രയും വേസ്റ്റ് ആയി പോകും. ഇത് ലേശം വെള്ളം കൂട്ടി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് അടച്ചു വെച്ചേക്കാം. അതായത് ഈ ഉഴുന്നും അതുപോലെ തന്നെ ഉലുവയുമൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് അത് സോഫ്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ അത് പിടിച്ചെടുത്ത് ഇച്ചിരി ഡ്രൈ ആണെങ്കിൽ വീണ്ടും ലേശം വെള്ളം ഒഴിച്ച് നമുക്കിത് പേസ്റ്റ് പോലാക്കി തലയിട്ടി തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് തലയിൽ പുരട്ടി ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. അതിനുശേഷം സാധാ കഴുകിക്കളയുന്നത് പോലെ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. കഴുകിക്കളയാൻ നിങ്ങൾക്ക് ഷാംപു വേണമെന്നുണ്ടെങ്കിൽ മാത്രം, കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഉഴുന്നിൻ്റെയോ ഉലുവയുടെയൊക്കെ സ്മെല്ല് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കുറച്ചേതാനും തുള്ളികൾ മാത്രം, ഒരു മണത്തിന് വേണ്ടി മാത്രം ഷാംപു ഇട്ടാൽ മതി. എന്നിട്ട് സാധാ വാഷ് ചെയ്യുന്ന കണക്ക് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ പായ്ക്ക് ഇടുന്നതിന് തലയിൽ ഈ പേസ്റ്റ് ഇടുന്നതിന് മുമ്പ് എണ്ണ തേക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എണ്ണ അപ്ലൈ ചെയ്യാം. ഇനി ശീലം അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഏതാനും തുള്ളി എണ്ണ തലയിൽ അപ്ലൈ ചെയ്ത ശേഷം ഈ പായ്ക്ക് ഇടുന്നതാണ് നല്ലത്. മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് തലയിൽ അപ്ലൈ ചെയ്യാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു ടിപ്പാണിത്. ഇനി കുട്ടികൾക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, ഒരു 12-13 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് ആദ്യം ലേശം ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നീരിറക്കമോ എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും വരുന്നോ എന്ന് നോക്കിയ ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന കണക്ക് അവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട നല്ല വീഡിയോയുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.